ഇന്ന് നമ്മുടെ ജാൻസിസ് പാർഡേസിൻ്റെ ചെടികളിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ അതുപോലെ നമ്മുടെ ചാർലിക്കുട്ടൻ ചെടികൾ കാണുന്നത് നമ്മുടെ കിളികൾ ഇവരെയൊക്കെ ഉള്പ്പെടുത്തിയിട്ട് ചെറിയൊരു കാഴ്ചകൾ മാത്രമാണ് കേട്ടോ പലർക്കും ആഗ്രഹം ഉണ്ടാവും ഇപ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പൂന്തോട്ടം കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് നമ്മൾ മറ്റു വിഷയത്തിലേക്ക് അതായത് സാരിയും ബ്ലൗസും ഒക്കെ ആയിട്ട് അങ്ങനെ സാരി കളക്ഷനൊക്കെ ആയിട്ട് വേറൊരു വിഷയത്തിലേക്ക് കടന്നിരിക്കുകയായിരുന്നു അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്ന പൂക്കളെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് തോന്നി കാണും ഞാൻ ഈ പൂക്കളെയൊക്കെ ഉപേക്ഷിച്ച് തോന്നുന്നു ഇല്ല കേട്ടോ വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ പല വീഡിയോസിലായിട്ട് ഒത്തിരി അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകിയിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബോഗൻവില്ലയാണ് ബോഗൻവില്ലയുടെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ കമന്റ്സിലൂടെ അറിയിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് പൂക്കൾ ഉണ്ടായത് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ മനോഹരമായ പൂക്കൾ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് അറിയാം ഉറപ്പാണ് അപ്പോൾ ആ ഒരു കാഴ്ച എനിക്കിപ്പോൾ കാണാൻ പറ്റില്ലല്ലോ എങ്കിലും നിങ്ങൾ കമൻസിൽ കൂടെ അറിയിക്കണം അപ്പോൾ ജാൻസിസ് പാട്ടേസ് ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ പൂക്കളുടെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ചാർലിക്കുട്ടിൻ്റെ കാഴ്ചകൾ അതുപോലെ സ്ത്രീകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വേഷമായ സാരി അതിൻ്റെ ടിപ്സുകൾ അതിൻ്റെ കളക്ഷൻസ് സാരി ബ്ലൗസിന് കിട്ട നമ്മൾ കൊടുക്കേണ്ട ചെറിയ ചെറിയ അതിൻ്റെ എന്താ പ്രത്യേക പ്രത്യേകതകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ ചെറിയ ചെറിയ മനോഹരമായ കാഴ്ചകളിലേക്ക് പോയാലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കേണ്ടത് നല്ല വേനൽക്കാലമാണ് ചെടികളുടെ വളർച്ച കുറവായിരിക്കും അപ്പോൾ വർഷക്കാലത്ത് നമ്മൾ നമ്മളധികം നൈട്രജൻ കണ്ടൻറ്റ് കൊടുക്കാറില്ല പക്ഷേ ഈ വേനൽക്കാലത്ത് നൈട്രജനൊക്കെ അടങ്ങിയ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ എനിപ്പിക്കുക വളം നന്നായിട്ട് കൊടുക്കണം കാരണം വളർച്ചയും വേണം അതുപോലെ തന്നെ പൂക്കളും വേണം അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ജൈവ സ്ലിറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ടിപ്സായിട്ട് പറയുന്നത് നമ്മൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കപ്പലിൻ്റെ പിണ്ണാക്ക് എല്ലുപൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ചാണകം ഇതെല്ലാം സമ അളവിലെടുത്തിട്ട് അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് സമം അളവിൽ എടുത്തിട്ട് കുറേ വെള്ളത്തിൽ നമ്മുടെ അരിക്കാടിയോ കഞ്ഞെള്ളോ സാധാരണ വെള്ളമായാലും മതി അതിനകത്ത് പുളിപ്പിക്കാൻ വയ്ക്കുക ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം തുടങ്ങി നമുക്കതിൻ്റെ തെളിയെടുത്ത് തുടങ്ങാം അതിൻ്റെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നാലരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് രാവിലെ കൊടുക്കുക വൈകിട്ട് ഒരിക്കലും ഇതേപോലെയുള്ള ജൈവ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ അതിരാവിലെ നല്ല തണുപ്പുള്ള സമയത്തോ അല്ലെങ്കിൽ ഈ ഈ ഇതുപോലെ ഒഴിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ശരിക്കും ഒരു വെയിൽ വേണം ചെടികളത് വലിച്ചെടുക്കാനും ചെടികളിലേക്ക് എത്രയും വേഗം ഇതിൻ്റെ പോഷകങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ് വൈകിട്ട് ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത് അത് രാവിലെ തന്നെ ഒഴിച്ചു കൊടുക്കുക വൈകിട്ട് നിങ്ങളെ ചെടികൾക്ക് ചെറിയൊരു ഒരു ആട്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നല്ല വേനൽക്കാലമാണല്ലോ സാധാരണ വെള്ളം കൊടുത്താൽ മതി അപ്പോൾ രാവിലെ ഇതോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ കൊടുത്തു നോക്കൂ നല്ല മാറ്റം ഉണ്ടാകും പൂ നിറഞ്ഞു എന്ന് കാണാൻ പിന്നെ കുറച്ച് ദിവസത്തേക്ക് കൊടുക്കരുത് പൂക്കൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഏത് ചെടിയുടെ വീണ്ടും ഈ ഇതേപോലെയുള്ള വളമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഇതേപോലെ നിറഞ്ഞു പൂക്കൾ നിറച്ച് നിൽക്കാനായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം ഇതാണ് കേട്ടോ ഞാൻ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന പോലെ തന്നെയട്ടോ നമ്മുടെ ചാർലിക്കുട്ടനും അവനിങ്ങനെ ഞാൻ ചെടിയിലേക്ക് പോകുമ്പോൾ എന്നെ ഫോളോ ചെയ്യും ഞാൻ ഏതൊക്കെ അടുത്ത് പോകുന്നു ഏതൊക്കെ ചെടികളാണ് വെള്ളമൊഴിക്കുന്നത് അതെല്ലാം നോക്കി നിൽക്കും ഞാൻ അവ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് അവനറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കളയില്ല അവനെല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ അതുപോലെ നമ്മുടെ ജാൻസിസ് പാർട്ടിസിലെ മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഉണ്ട് അവരും നല്ല എന്താ പറയുക സന്തോഷത്തിൽ തന്നെയാണ് കലവില ശബ്ദവും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകൾ ഈ മനോഹരമായ പൂക്കളുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങളിതിന് മുമ്പും പല സീസണിലും നമ്മുടെ ഈ കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ സീസണിൽ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച് ഇതുപോലെ പൂത്ത് നിൽക്കണമെന്ന് ഒരു സമയം എത്തിയിരിക്കുകയാണ് ഇനി നാലു മാസം നമ്മുടെ വീടുകളിൽ ഇതേപോലെ പൂക്കൾ നിറയട്ടെ നിറയും നിങ്ങളിതുപോലെയൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ കൊടുത്തിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക അപ്പോൾ നല്ല രീതിയിൽ പൂക്കളെ എല്ലാ വീടുകളിലും നിറയുന്ന നിറവസന്ത ഉണ്ടാകട്ടെ അപ്പോൾ ഇതേപോലെ ചെടികളുടെയും മറ്റ് ടിപ്സ് മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം